അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത് വി എസ് സുനിൽകുമാർ തത്സമയം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ വി എസ് സുനിൽകുമാർ. ഗുഡ് മോർണിംഗ്. രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞ് ഉഷാറായെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നടത്തൊന്നുമില്ല രാവിലെ. ആ ഈ ഒരു ഗുഡ് മോർണിംഗിന് കുറച്ച് നാളായിട്ട് കാണാത്തൊരു ഉഷാറുണ്ട്. ആ ഉഷാറിന്റെ കാരണം എനിക്കറിയാം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത്കുമാർ തെറിച്ചതിന്റെ ഒരു ഉഷാറ് അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്, ചിരിയായിട്ടും ശബ്ദത്തിലെ ഗംഭീരമായിട്ടും. അല്ല, അത് ഇന്നലെ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വളരെ ശരിയായ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഞങ്ങളുടെ പാർട്ടി സ്വാഗതം ചെയ്ത പോലെ ഞാനും അതിനെ സ്വാഗതം ചെയ്തു. ഇന്നലെ അങ്ങയോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം, വൈകിയാണെങ്കിലും എന്ന് അങ്ങ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അല്പം വൈകൽ ഉണ്ടായി, കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു അല്ലേ? ഇപ്പൊ പി വി അൻവർ അടക്കമുള്ളവരുടെയൊക്കെ ആവശ്യം ഈ എ ഡി ജി പി ആദ്യഘട്ടത്തിൽ ക്രമസമിതി ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുക എന്നതായിരുന്നു. അല്ല, ആദ്യമേ ആകാമായിരുന്നു. അല്ല അരുൺ, ഇനിയിപ്പോ നമ്മളെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളിനി വൈകിപ്പോയി അല്ലെങ്കിൽ വൈകാനിടയാക്കിയ സാഹചര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ വീണ്ടും ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്ന അഭിപ്രായ പ്രകടനത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, സി പി ഐയും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അന്വേഷണം വരട്ടെ, വന്നതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്വേഷണം ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അന്വേഷണം വന്ന ഉടനെ തന്നെ അന്ന് രാത്രി ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വന്ന് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഇനി വൈകിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചൊരു ചർച്ചയിലേക്ക് ഇനി നമ്മൾ പോകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ഇനി പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ വി സുനിൽകുമാർ, ഒരു കാര്യം ഇതിനകത്ത് ഈ പ്രകാശ് ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഒരു ഭരണപരമായ തീരുമാനം എന്ന നിലയിൽ മാത്രമല്ല ഇടതുമുന്നണി അതിനെ കാണേണ്ടത്. ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഞാൻ ഇന്നലെ സി എം ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ടൊന്നും 2023 കിട്ടിയിട്ടില്ല എന്നാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച്. അപ്പോൾ അങ്ങനൊരു വാർത്ത പുറത്തു വരികയും എ ഡി ജി പി ഒരു കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ടായിരുന്നില്ലേ അത് വരേണ്ടിയിരുന്നത്? ഒരു റിപ്പോർട്ട് വരേണ്ടിയിരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് സസ്പെൻഷൻ അല്ല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത്. അല്ലാതെ ഈ എ ഡി ജി പി ആർ എസ് എസുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടൊരു കാര്യം, എ ഡി ജി പിയും ആർ എസ് എസുകാരും ആർ എസ് എസ് നേതാക്കന്മാരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് വഴി മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന പ്രചരണം തെറ്റായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അതെ. രണ്ടാമത്തെ കാര്യം, ഇത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമല്ലേ? ഇത് രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോഴും പാലിക്കേണ്ടതായ സാങ്കേതികമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാട് ഗവൺമെന്റ് എടുത്തപ്പോൾ ഞങ്ങൾ കാത്തിരിക്കാനുണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യം തന്നെയാണ് അരുണിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരിക്കും. ആ രാഷ്ട്രീയ നേതൃത്വത്തിന് ആ ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കും. ആ നിലപാടുകൾ അതിൻ്റെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ മുതൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിലും നയപരിപാടികളിലും അതിൻ്റെ പദ്ധതികളിലും എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുമ്പോഴാണ് ആ ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് ഭരിക്കുന്ന അല്ല ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ലോകം കാണുന്നത് ആർ എസ് എസിനെ അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിട്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നതും ജനങ്ങൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതിന് ഊനം തട്ടുന്ന തരത്തിലുള്ള പ്രചരണം ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തെ മാനിക്കാതെ ആർ എസ് എസുകാരുമായിട്ട് രഹസ്യമായ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നടപടി സ്വീകരിക്കില്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളത് സി പി ഐ എടുത്ത നിലപാടാണ്. അതിന് കൃത്യമായ സമയം വേണം അല്ലെങ്കിൽ അതിന് അന്വേഷണം വേണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അന്വേഷണത്തിന് നടക്കട്ടെ എന്ന തീരുമാനം പി ജെ സി പി ഐയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂട്ടായെടുത്തത്.
ആ തീരുമാന പ്രകാരം അല്ലെങ്കിൽ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസക്കാല അന്വേഷണത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ഇന്നലെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാന നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇത് വളരെ ക്ലിയർ ആണ്. ഇതില് അപ്പൊ അതുവരെ കാര്യങ്ങളെല്ലാം ശരി മനസ്സിലായി. ശരിയായ രീതിയിൽ മുന്നോട്ട് സി സി പി കാത്തിരുന്നു എന്നതാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ എൻ്റെ ഒരു സംശയമുള്ളത്, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ ഡി ജി പി ഒരു കുറിപ്പ് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ത്രിതല അന്വേഷണം നടക്കുന്നത്. ആ വീഴ്ചയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലുള്ള റിപ്പോർട്ട് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ഈ എ ഡി ജി പിക്ക് എതിരെ ഒരു നിലപാടെടുക്കാം. ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ ചട്ടപ്രകാരം സസ്പെൻഷന് സാധ്യതയില്ലെങ്കിലും ഈ വിഷയത്തിലൊരു സസ്പെൻഷനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഈ ന്യൂനപക്ഷ വിരുദ്ധമാണ് ഈ സർക്കാർ എന്ന രീതിയിലുള്ള പ്രചരണം കുടുംബിരി കൊള്ളുമ്പോൾ ഇത്തരം നീക്കങ്ങളൊക്കെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമായിരുന്നു ഇടത് മുന്നണിക്ക്. കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നീക്കിയാലെന്നതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് സാഹചര്യത്തിലും ന്യൂനപക്ഷ വിരുദ്ധരോ വർഗീയതയുമായി സന്ധി ചെയ്യുന്നവരല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സി പി ഐക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സാധ്യമല്ല. പിന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അതിന്റെ അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ഒരിക്കലും ഞാനോ നമ്മൾ ആരും തന്നെ എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന നിലയിൽ നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ അതിന്റെ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇക്കാര്യത്തിൽ എ ഡി ജി പിയുടെ പങ്കിനെ പറ്റിയിട്ടുള്ള ചില വാർത്തകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉയർന്നു വരുന്നത്. ആ റിപ്പോർട്ട് പിന്നെ എ ഡി ജി പി തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ശരിയാണോ എന്ന അഭിപ്രായ പ്രകടനം ഉണ്ടായി. ഗവൺമെന്റ് ആ റിപ്പോർട്ട് കാത്തിരുന്നു, ആ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിനകത്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാത്രം തലയിൽ കെട്ടിവെച്ച് പോകേണ്ടതല്ല, എ ഡി ജി പിക്ക് തന്നെ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പിയുടെ സാന്നിധ്യം, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നിലപാടുകളെ സംബന്ധിച്ച് ഡി ജി പിക്ക് ചില സംശയം ഉണ്ടായപ്പോൾ അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ത്രിതല അന്വേഷണത്തിന് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തൃശൂർ പൂരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. അതിൽ ഗവൺമെന്റ് പൂരം നടത്തിപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം പോലെയുള്ള ലോക പൈതൃക ഉത്സവം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യം അദ്ദേഹവും വ്യക്തമാക്കുകയുണ്ടായി. അതും കൂടെ പറഞ്ഞിട്ടാണ് മൂന്ന് തല അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം എന്ന നിലയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എ ഡി ജി പിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ച് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മൂന്ന് തലത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ കാരണം അത് ഗവൺമെന്റ് ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു പിന്നെ ഇലക്ഷൻ ഇനിയും വരും, ഇനിയും തൃശൂർ പൂരം വരും. കേരളത്തിൽ ഇല്ലാത്തൊരു പ്രാക്ടീസ് ആർ എസ് എസും ബി ജെ പിയും കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കറപ്റ്റ് പ്രാക്ടീസാണ്. പലതരത്തിലെ മാനിപ്പുലേഷൻസ് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു പിന്നെ നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായി നേരിടേണ്ട വിഷയങ്ങളുണ്ട്, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ തൃശൂർ പോലെയുള്ള ഒരു പൈതൃക ഉത്സവം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ആ രാഷ്ട്രീയം, അതിന്റെ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയം അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് എന്താണ്, അത് ജനങ്ങൾ അറിയണ്ടേ? വി സംശയം എനിക്കൊന്ന് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ എനിക്കൊന്നും അതിന്റെ വിശദാംശങ്ങൾ ശ്രീ മിനിസ്റ്റർ കെ രാജൻ അങ്ങോട്ട് വിശദീകരിച്ചിരുന്നു. അതിനകത്ത് ചില വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ആ റിപ്പോർട്ട് അതുകൊണ്ടാണല്ലോ ആ റിപ്പോർട്ടിനെയും കൂടി അടിസ്ഥാനത്തിലാണല്ലോ മുഖ്യമന്ത്രി അത് പറയുന്നത്. ആ റിപ്പോർട്ടും കൂടി വായിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന ഉള്ളതായി സംശയിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് ഔദ്യോഗികമായി ലഭിക്കുമ്പോൾ വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ പുതിയ അന്വേഷണം കാര്യത്തിൽ ആ റിപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടണമെന്നില്ല. ഇന്നലെ പി വി എൻവറിന്റെ മഞ്ചേരിയിലെ ഈ രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ താങ്കൾ കണ്ടല്ലോ അല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് താങ്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു പി വി എൻവർ. അദ്ദേഹം ഒരു പുതിയ ക്യാമ്പിലേക്ക് എത്തി. ക്യാമ്പ് എന്നുദ്ദേശിക്കുന്നത് ഒരു സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുന്നെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് രൂപീകരിച്ചത്. ഈ ചേലക്കരയിലും പാലക്കാട്ടും ഒക്കെ ഇടതു മുന്നണി ആർ എസ് എസ് അഥവാ സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടെന്നും ഒരു ഒത്തുതീർപ്പായിട്ടുണ്ടെന്നൊക്കെയാണ് ഇന്നലെ വളരെ ഗുരുതരമായ വിമർശനമാണ് പി വി എൻവർ ഉന്നയിച്ചത്. അല്ല, അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ആരോപണങ്ങൾക്കൊന്നും ഇനിയിപ്പോ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പരിപാടി നിങ്ങൾ തന്നെ പോയതാണല്ലോ.
അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മീഡിയകളെല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ്. നാളെ അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ഊഹങ്ങളുണ്ടാവും. കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിലും അതിനൊക്കെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ലോക്സഭ അല്ല പിന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന പ്രചരണങ്ങളൊന്നും ഇനി ബാധിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തിനെതിരാക്കുക എന്നുള്ളത് അതൊരു വലിയ അജണ്ടയായി നമ്മുടെ കേരളത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് നേരത്തെ എല്ലാ വിഭാഗത്തെയും ഇടതുപക്ഷത്തിനെതിരാക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്നതിന് കാരണം ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അരുണേ. അതിപ്പോൾ നമ്മൾ ആരും നിഷേധിച്ചാലും ശരി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കരമായ ഒരു കാര്യമാണ്. അത് ഉണ്ടാവുമല്ലോ ഓരോ കാലഘട്ടത്തിലും അത്തരം സംഘടനകളോ അല്ലെങ്കിൽ അത്തരം മഴവിൽ മുന്നണികൾ സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചത് ഈ പി വി അൻവറിനെ യഥാർത്ഥത്തിൽ കൈവിടേണ്ടിയിരുന്നില്ല, ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്തായാലും എ ഡി ജി പിയെ മാറ്റും ഇങ്ങനൊരു ആരോപണം വന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പ്രാഥമികമായി ഇവരെയൊക്കെ കണ്ടു എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇത് വൈകിപ്പിച്ചത് കൊണ്ടാണല്ലോ പി വി അൻവർ പോയതും. ഈ എ ഡി ജി പി ആ സമയത്ത് മാറ്റിയിരുന്നെങ്കിൽ പി വി അൻവറിനെ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവാമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ നഷ്ടം ഒരു വലിയ നഷ്ടമല്ലേ? അല്ല പിന്നെ അരുണ, ഇനി അത്തരം ചർച്ചകൾക്കൊന്നും യാതൊരു തരത്തിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സി പി ഐ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ 2010 നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ സി കെ അന്തരപ്പുള്ള കാലം മുതൽ ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങളതൊന്നും ഓപ്പറേ ഇപ്പൊ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവാത്ത തെരഞ്ഞെടുപ്പ് അല്ലേ? അതെ, ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. അപ്പോ അത് വ്യക്തികൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ചില മാറ്റങ്ങളും പരിണാമങ്ങളൊക്കെ സംഭവിക്കുകയും രാഷ്ട്രീയത്തിൽ പലപ്പോഴും സ്ഥിരമായ ശത്രുതയും സ്ഥിരമായ മൈത്രിയും ഒന്നും പുലർത്താൻ പറ്റില്ല എന്ന് പൊതുവായി പറയാറുണ്ട്. അതുപോലെ ഇക്കാര്യത്തിൽ എനിക്കതെ പറയാനുള്ളൂ, എല്ലാ നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിന് നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകേണ്ടി വരുമ്പോൾ നമുക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒപ്പം മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, ഒരു സംശയക്കാര്യത്തിലില്ല. ഓക്കെ, താങ്ക് യു വി എസ് സുൽകുമാർ. രാവിലെ കുറച്ച് സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിൽ നമുക്ക് വീണ്ടും നേരിട്ട് കാണാം. എന്നാലും അങ്ങ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നു. തൃശ്ശൂരം ഇടയ്ക്ക് നടത്തൊന്നും ഇല്ലാന്ന് പറയുന്നുള്ളൂ, ചെറിയ രീതിയിൽ വയറ് ചാടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരി, താങ്ക് യു സി വി എസ് സുൽകുമാർ. സി വി എസ് സുൽകുമാർ നമുക്കൊപ്പം ചെയ്തു, വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ വി എസ് സുൽകുമാർ പറയുകയായിരുന്നു. വി എസ് സുൽകുമാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് എപ്പോഴും സ്വീകരിക്കുന്നൊരു നിലപാടുണ്ട്, അത് മതേതര നിലപാടാണ്. ആ മതേതര നിലപാടിലൊന്നും പോവില്ല. പലതരത്തിലുള്ള മഴവിൽ മുന്നണികൾ ഇടതുപക്ഷത്തിനെതിരെ പല സമയങ്ങളിലും കുപ്രചരണം നടത്തും എന്നുള്ളതാണ്. ആ കുപ്രചരണത്തിലൊന്നും വീണു പോകേണ്ടതില്ല. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കേണ്ടതില്ല എന്നാണ് വി എസ് സുൽകുമാർ പറയുന്നതും. എന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട നിലപാട്, അത് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതാർഹം എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട്. അത് സി പി ഐയുടെ വിജയമായി കൂടി സി പി ഐ നേതാക്കൾ കണക്കാക്കുകയും ചെയ്യുന്നു. അതിൽ കാലതാമസം വന്നിട്ടുണ്ടോ? ഒരു സർക്കാരിന് അങ്ങനൊരു നിലപാട് എടുക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ വി എസ് സുൽകുമാറും എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ത്രിതല അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം അക്കാര്യത്തിൽ മറുപടി പറയാം എന്നാണ് വി എസ് സുൽകുമാർ പറയുന്നത്. അപ്പോൾ